ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ സൗദി അറേബ്യൻ ഡെസേർട്ടാണ് ലുക്കൈമാത്ത്. അവരുടെ സൽക്കാരങ്ങളിലായാലും റമദാൻ മസിലായാലും അവരുടെ ഇഫ്താറിന് മെയിൻ ആയിട്ടുള്ള ഒരു വിഭവമാണ് ലുക്കൈമാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ലുക്കൈമാത്ത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് ഹാഫ് ഗ്ലാസ് ലൂക്ക് വാം വാട്ടർ ആണ്. അത് ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഹാഫ് ടേബിൾ സ്പൂൺ ഓഫ് ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗറും എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഈസ്റ്റും പഞ്ചസാരയും നല്ലോണം മിക്സ് ആവുന്ന വരെ നല്ലോണം ഇളക്കുക. അപ്പോൾ ഈസ്റ്റും ഷുഗറും ഒക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിലോട്ട് ഇനി നമ്മൾ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിൻ്റെ പരുവ ഏതെന്ന് വെച്ചാൽ ഇനി ഒട്ടി പിടിക്കുന്ന പരുവാണ്, സ്റ്റിക്കിയാണ്, നമ്മുടെ കയ്യിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റിക്കി ആവുന്ന പരുവാണ്. അതിൽ അതിനേക്കാളും ഒരുപാട് വെള്ളം കൂടാനും പാടില്ല, നല്ല സ്റ്റിഫാവാനും പാടില്ല. ആ ഒരു പരുവത്തിന് കുഴച്ച് വെക്കുക. എന്നിട്ട് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിലും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് ഇത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇതിൽ നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്യാം, എന്നാലും കൂടിപ്പോകരുത്. നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ പരുവത്തിന് എത്തുന്നവരെ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, സെയിം 1 കപ്പ് വെള്ളവും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ആവുന്ന വരെ ലോ ഫ്ലെയിമിലിടുക. ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഈ സിറപ്പ് നല്ല തിക്കാവുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നാൽ ഒരു നൂൽപ്പരുവാണ്, നമ്മൾ കയ്യിലെടുത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വലിഞ്ഞു വരും. നമുക്ക് അത്രയും ആയില്ലെങ്കിലും ഏകദേശം ആ ഒരു പരുവായതിനു ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സാക്കി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ള എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ള എസൻസ് ഇല്ലാത്തവർക്ക് ഏലക്ക പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഫ്ലേവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവേഴ്സ് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവ് നോക്കാം. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, ഈസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല എഫക്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കണം നല്ല റൗണ്ട് ഷേപ്പിന്. നിങ്ങൾ ബേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈപ്പിംഗ് ബാഗിൽ ഇത് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്ലാത്തവർക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി. നല്ലോണം ഷേപ്പിന് ഇട്ട് കൊടുത്താൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിന് വരും. നല്ല തിളച്ച എണ്ണയിൽ ഇതിട്ട് നല്ലോണം പൊരിച്ചെടുക്കാം. ഇത് പൊരിച്ച് കോരിയതിന് ശേഷം ആ ചൂടോടെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പിൽ ഇത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിൽ നിന്ന് കോരി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണിത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിവ്യൂസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇതിന് വെറൈറ്റി പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴും തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ട്രൈ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്.